എല്ലാവർക്കും നമസ്കാരം. ശ്രീയ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു നോൺ വെജ് ഐറ്റമാണ്. ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ളത്, ബട്ടർ ചിക്കൻ. അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്. മുളകുപൊടി അര ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മണിക്കൂറോളം മാരിനേറ്റ് വെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം. ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഓയിലേ ഇതിൽ ഉപയോഗിക്കുന്നില്ല, വെറും ബട്ടർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആവശ്യത്തിന് ബട്ടർ നമുക്കിതിലോട്ട് ചേർത്ത് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലപോലെ ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല. സാധാരണയായി ബട്ടർ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല, നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. വല്ല വിഷാംശം ഉണ്ടെങ്കിൽ പോകുവാൻ വേണ്ടിയാണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. സാധാരണയായി ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എല്ല് തീരെ പാടില്ല, പക്ഷേ എൻ്റെ ഒന്ന് രണ്ട് പീസിൽ എല്ല് ഉണ്ട്. നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഈ ബട്ടറിൽ തന്നെ, നമുക്ക് ഈ പാൻ മാറ്റുന്നില്ല ഞാൻ, ആ ബട്ടറും ഞാൻ വേറെ ആഡ് ചെയ്യുന്നില്ല. അതിലുള്ള ബട്ടറിൽ തന്നെ ഞാൻ ഈ സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. എക്സ്ട്രാ ബട്ടറൊന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിൽ ഓൾറെഡി തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിൻ്റെ എല്ലാം അംശമുണ്ട്. അതെല്ലാം ഇതിൽ മിക്സ് ആയിക്കൊള്ളും. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. കളറൊന്നും സവാളയുടെ മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് കാഷ്നട്ട് ചേർക്കാം. കശുവണ്ടിപ്പരിപ്പ്, ഒരു 8-9 കശുവണ്ടിപ്പരിപ്പ്. അതിനുശേഷം നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും ചേർത്ത ശേഷം വീണ്ടും ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആകെ ഒരു പൊടി ഇനി ചേർക്കാനുള്ളൂ, മുളക് പൊടി. കുറച്ചുകൂടി മുളക് പൊടി നമുക്കിതിൽ ചേർക്കണം. ഞാൻ റെഡ് ചില്ലിയും കശ്മീരി ചില്ലിയും കൂടിയാണ് ഞാനിതിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ബട്ടർ ചിക്കനിൽ മല്ലിപ്പൊടി ചേർക്കില്ല. ഇനി 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. തിളപ്പിച്ച വെള്ളത്തിലിട്ട് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കണം. അതിനുശേഷം കസൂരി മേത്തിയിട്ട് നല്ലപോലെ ഇളക്കി ഈ മസാല നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ മസാല നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഈ പാനിലോട്ട് ഒഴിക്കാം. ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടായി ചെറുതായി തിള വരുമ്പോഴാണ് നമ്മൾ ഈ ചിക്കൻ വറുത്ത് വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അരച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ ഈ പാനിലോട്ട് ഒഴിച്ചു. കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ ഒഴിച്ച് നമ്മളിതിലോട്ട് ചേർത്തിട്ടുണ്ട്. കാഷ്നട്ട് ചേർത്തുകൊണ്ട് പെട്ടെന്ന് ഗ്രേവി തിക്കാവും. നല്ലപോലെ ചൂടായി. ഇനി ചെറുതായിട്ടൊരു തിള വരുമ്പോഴാണ് നമ്മൾ ഈ ചിക്കൻ പീസ് ഇടുന്നത്. ഒരു ഭാഗത്തുനിന്ന് തിള വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസ്, വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ എന്നിട്ട് തിളയ്ക്കണം. അവസാനമായിട്ട് കുറച്ചുകൂടി കസൂരി മേത്തി ഇതിലോട്ട് ആഡ് ചെയ്യണം. കസൂരി മേത്തിയാണ് ബട്ടർ ചിക്കൻ്റെ ഫ്ലേവർ നമുക്ക് നല്ലപോലെ തരുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക.
നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ബട്ടർ ചിക്കൻ്റെ അതേ ടേസ്റ്റ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നതാണ്. നല്ലപോലെ ഇളക്കിയെടുക്കണം. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ്, അതിനുശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കുക. കാരണം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കാഷ്നട്ടായതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കേണ്ടതാണ്. 2 മിനിറ്റിന് ശേഷം ഞാൻ ലിഡ് മാറ്റിയ ശേഷം ഒന്ന് ഇളക്കി നോക്കുകയാണ്. പെർഫെക്റ്റ് ആണ്. ഗ്രേവിയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്, മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി കസൂരി മേത്തി ഇതിലോട്ട് ആഡ് ചെയ്യണം. കുറച്ചുകൂടി കസൂരി മേത്തി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ.